വെൽക്കം ടു ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ഓൺലൈൻ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് ലെങ്ത് ഫൈൻഡ് ഇറ്റ് ലെങ്തിൻ്റേതല്ലാത്ത യൂണിറ്റ് താഴെ തന്നതിൽ ഏതാണ് ലൈറ്റ് ഇയർ കിലോമീറ്റർ ക്വിൻറ്റൽ മൈക്രോൺ നമുക്കറിയാം അത് ക്വിൻ്റൽ ആണ് മാസിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ക്വിൻ്റൽ ഈസ് ദ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഡിസ്റ്റൻസ് ആക്സിലറേഷൻ ഈ നാല് ഓപ്ഷനുകളിൽ കൂട്ടത്തിൽ ചേരാത്തത് ഡിസ്റ്റൻസ് ആണ് ബിക്കോസ് ഡിസ്റ്റൻസ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി ഓൾ അതേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ വെക്ടർ ക്വാണ്ടിറ്റീസ് അതുകൊണ്ട് സ്കാലാറായ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ആൻസർ തേർഡ് ക്വസ്റ്റ്യൻ ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എസ് എ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്പീഡ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി സ്പീഡ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി തന്നെയാണ് വൺ ടൺ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് കെ ജി അത് റോങ് ആണ് തൗസൻഡ് കെ ജി ആണ് ഒരു ടണ് പറഞ്ഞാൽ എ സോളാർ ഡേ ഈസ് ദ ടൈം പീരീഡ് ഫ്രം വൺ നൂൺ ടു ദ നെക്സ്റ്റ് നൂൺ ഇറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സോ ദ ആൻസർ ഈസ് സി ഫോർത്ത് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബിളി എ ഇലക്ട്രിക് കറണ്ട് ആംപിയർ ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംപിയർ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് നമ്മൾ എഴുതേണ്ടത് വി നോ ദാറ്റ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ അപ്പോൾ ന്യൂട്ടൺ ആണ് ആൻസർ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഗിവൻ ഇൻസ്റ്റൻസ് ഇൻ വിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ബികം ഈക്വൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആകുന്നതിന് ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഉദാഹരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിക്കംസ് ഈക്വൽ വെൻ ദ ഒബ്ജെക്ട് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ അലോങ് ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ അത് ഡയറക്ഷനിൽ ചേഞ്ച് വരാതെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അവസരത്തിലാണ് അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആകുന്നത് മാച്ച് ദ ആണ് അടുത്ത ക്വസ്റ്റ്യൻ റിട്ടാഡേഷൻ അതിന് മാച്ചായത് ബി കോളത്തിൽ നിന്നും സി കോളത്തിൽ നിന്നും എടുത്തെഴുതണം റിട്ടാഡേഷനുമായിട്ട് ബന്ധമുള്ളത് സ്റ്റോൺ ത്രോൺ അപ്പാണ് അതുപോലെ സി കോളത്തിൽ റിട്ടാഡേഷന് ആയിട്ട് വരുന്നത് വെലോസിറ്റി ഡിക്രീസിങ് എന്നാണ് അപ്പോൾ റിട്ടാഡേഷന് നേരെ ഉള്ള കോളം സ്റ്റോൺ ത്രോണപ്പും അതുപോലെ വെലോസിറ്റി ഡിക്രീസിങ് അങ്ങനെ രണ്ടെണ്ണം എഴുതണം ഇനി സെക്കൻഡ് എ കോളത്തിൽ വെലോസിറ്റിക്ക് മാച്ചായത് ബി കോളത്തിൽ വെലോസിറ്റിക്ക് മാച്ചായിട്ടുള്ള കാര്യം അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ് സി കോളത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നത് വെലോസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അതുകൊണ്ട് അതും സെലക്ട് ചെയ്യാം അടുത്തത് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിന് മാച്ചായത് ബി കോളത്തിൽ സ്കാലാർ ഡിസ്റ്റൻസ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് സിയിൽ സ്പീഡ് ടു ടൈം സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടും എന്നുള്ളത് കൊണ്ട് സി കോളത്തിൽ നിന്ന് നമുക്കത് സെലക്ട് ചെയ്യാം അടുത്തത് ഡെൻസിറ്റിയാണ് എ കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഡെൻസിറ്റിക്ക് ഈക്വൽ ആയിട്ടുള്ളത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ബി കോളത്തിൽ അതിൻ്റെ യൂണിറ്റ് തന്നിട്ടുണ്ട് അത് നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാം അതുപോലെ മാസ് ബൈ വോള്യം ആണ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ അത് സി കോളത്തിലും ഡെൻസിറ്റിക്ക് മാച്ചായി എഴുതാം ഇലക്ട്രിക് കറൻ്റ് ആണ് അവസാനത്തെ തന്നിട്ടുള്ളത് എ കോളത്തിൽ ഇലക്ട്രിക് കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ് ബി കോളത്തിൽ നിന്ന് ആംപിയർ എന്നത് സെലക്ട് ചെയ്യാം അതുപോലെ ആംപിയറിൻ്റെ സിമ്പിളായിട്ടുള്ള എ ആണ് സി കോളത്തിൽ അതിന് മാച്ചായിട്ട് വരുന്നത് അങ്ങനെ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് അഞ്ച് മാർക്ക് കിട്ടും നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് കെയർഫുള്ളി ആൻഡ് കറക്റ്റ് അണ്ടർലൈൻ പോർഷൻ ദ ടെമ്പറേച്ചർ ഓഫ് ഐ സീസ് ടു സെവൻറ്റി ത്രീ കെ ഇവിടെ യൂണിറ്റും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും തമ്മിൽ ഒരു സ്പേസ് ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ടു സെവൻറ്റി ത്രീ കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം കെ എന്ന സിമ്പിൾ ഉപയോഗിക്കാൻ അതുപോലെ യൂണിറ്റ് ഓഫ് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ക്യാപിറ്റൽ ലെറ്റർ അല്ല യൂസ് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ ആണ് സോ ദ ആൻസർ ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഇതുപോലെ വേണം എഴുതാൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് കോണ്ടാക്ട് റ്റിലൂടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകളാണ് കോണ്ടാക്ട് ഫോഴ്സ് അപ്പോൾ മാഗ്നറ്റ് അട്രാക്ടിങ് എ നെയിൽ എന്നത് നോൺ കോണ്ടാക്റ്റാണ് അവിടെ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും ഫോഴ്സ് അനുഭവപ്പെടും അതുപോലെ എ മാംഗോ ഫോളിംഗ് ഡൗൺ അതും നോൺ കോണ്ടാക്ട് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എല്ലാം നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസാണ് പുഷിങ്ങെ ട്രോളി ഫുട്ബോൾ ഈസ് കിക്കഡ് അത് രണ്ടും കോൺടാക്റ്റ് ഫോഴ്സൺ എക്സാമ്പിൾസ് ആണ് നയൻത്ത് ക്വസ്റ്റ്യൻ കിലോമീറ്റർ ആൻഡ് പാർസെക്ക് ആർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ഫോർ വാട്ട് മെഷർമെൻറ്റ് പാർസെക്ക് ഈസ് യൂസ്ഡ് പാർസെക്ക് എന്നത് പാരാലിറ്റിക് സെക്കൻഡ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഡിസ്റ്റൻസ് ടു പ്ലാനറ്റ്സ് ഓർ സ്റ്റാർസ് പ്ലാനറ്റ്സിലേക്കോ സ്റ്റാർസിലേക്കോ ഉള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർ എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത് ടെൻത്ത് ക്വസ്റ്റ്യൻ ആൻ അലുമിനിയം പീസ് ഓഫ് ലെങ്ത് ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആൻഡ് മാസ് ത്രീ തൗസൻഡ് ഗ്രാം ഈസ് ഗിവൺ ടു യു റീറാക് ദീസ് മെഷർമെൻറ്റ്സ് ഇൻ ടു എസ് ഐ യൂണിറ്റ്സ് ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്നതിന് എസ് ഐ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ അല്ല ലെങ്ത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ടു മീറ്റർ എന്ന് ആൻസർ കിട്ടും അതുപോലെ ത്രീ തൗസൻഡ് ഗ്രാമിനെ കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ബിക്കോസ് കിലോഗ്രാം ഈസ് ദ എസ് എ യൂണിറ്റ് ഓഫ് മാസ് ത്രീ തൗസൻഡ് ഗ്രാം ഈസ് ഈക്വൽ ടു ത്രീ കെ ജി ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ കെ കിലോഗ്രാം എന്ന് ആൻസർ കിട്ടും ലെവൻത് ക്വസ്റ്റ്യൻ വി യൂഷ്വലി എക്സ്റ്റിങ്ക്യൂഷ് ഫയർ യൂസിംഗ് വാട്ടർ ബട്ട് ഈസ് ഇറ്റ് പോസിബിൾ ഇഫ് പെട്രോൾ ഓർ ഡീസൽ ഗെറ്റ് ഫയർ വൈ സാധാരണ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാറുള്ളത് അല്ലേ തീക്കെടുത്താറുള്ളത് അപ്പോൾ പെട്രോളിനും ഡീസലിനും ഒക്കെ തീ പിടിച്ചാൽ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ദ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ആൻഡ് കെരസീൻ ആർ ലോവർ ദാൻ വാട്ടർ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവുള്ളവയാണ് പെട്രോളും ഡീസലും അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ഉപയോഗിച്ച് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്രോളും കെറസീനും ഒക്കെ വാട്ടറിൻ്റെ മുകളിലേക്ക് പരന്ന് വരും അതുകൊണ്ട് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ നമുക്ക് കഴിയാതെയും വരും അതുകൊണ്ട് തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇറ്റ് ലീഡ്സ് ടു എക്സ്റ്റൻസീവ് ഫയർ തീ ആളി പടരാനും ഇത് കാരണമാവും ട്വൽത്ത് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ് എ ബസ് ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് കെയിം ടു റെസ്റ്റ് ഇൻ ഫൈവ് സെക്കൻഡ്സ് വാട്ട് ഇസ് ഇറ്റ്സ് ആക്സിലറേഷൻ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ് പ്രോബ്ലം വായിച്ചാൽ അതിലെ ഇനീഷ്യൽ വെലോസിറ്റി തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി സീറോ മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ ടൈം ഫൈവ് സെക്കൻഡ് ആണ് ഇത്രയും കാര്യങ്ങൾ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ച് എടുത്ത് എഴുതേണ്ടതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എഴുതി അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സീറോ മൈനസ് തേർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് ദാറ്റ് ഈസ് മൈനസ് തേർട്ടി ബൈ ഫൈവ് മൈനസ് സിക്സ് എന്ന് ആൻസർ വരും അതിൻ്റെ യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൂടി ചേർത്തിട്ട് വേണം ആൻസർ എഴുതാൻ തേർട്ടീൻത് ക്വസ്റ്റ്യൻ ഡ്രൈ ഡൗൺ ദോളോയിങ് യൂണിറ്റ്സ് ഇൻ ദ ഡി 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 ഡെൻഡിങ് ഓർഡർ ഓഫ് ദയർ വാല്യൂസ് എ ബി രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ട് അതിൽ തന്നിട്ടുള്ള വാല്യൂസിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം എ ക്വസ്റ്റ്യനിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത് ഏറ്റവും വലിയ യൂണിറ്റിൽ നിന്ന് ചെറുതിലേക്ക് വേണം എഴുതാൻ സോ വൺ കിലോമീറ്റർ വൺ മീറ്റർ വൺ സെൻറ്റിമീറ്റർ വൺ മില്ലിമീറ്റർ അതാണ് ഡിസെൻഡിങ് ഓർഡറിൻ്റെ ക്രമം അതുപോലെ ബി ക്വസ്റ്റ്യനിൽ മാസിൻ്റെ യൂണിറ്റാണ് ക്വിൻ്റൽ കിലോഗ്രാം ഗ്രാം മില്ലിഗ്രാം അതാണ് അതിൻ്റെ ഓർഡർ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ ഗോ ത്രൂ ദ ഫിഗർ ബിലോ ആൻഡ് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ദ ജാർ ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ കെറോസീൻ ആൻഡ് സലൈൻ വാട്ടർ വാട്ടറും കെറോസീനും സലൈൻ വാട്ടറുമാണ് ആ ജാറിനകത്തുള്ളത് ഏറ്റവും ടോപ്പിൽ ഏതാണ് അതുപോലെ മിഡിലിൽ ഏതാണ് ഏറ്റവും ലാസ്റ്റ് ഏതാണ് എ ബി സി അപ്പോൾ എ എന്നത് സലൈൻ വാട്ടർ ആണ് കാരണം ഏറ്റവും ഡെൻസിറ്റി കൂടുതലുള്ളത് സലൈൻ വാട്ടറിനായതുകൊണ്ട് അത് ജാറിൻ്റെ ഏറ്റവും അടിയിലാണ് ഉണ്ടാവുക ഇനി നെക്സ്റ്റ് വരുന്നത് ബി വാട്ടറാണ് കാരണം വാട്ടർ സ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതലും അതേസമയം സലൈൻ വാട്ടറിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കുറവുമാണ് അപ്പോൾ സലൈൻ വാട്ടറിൻ്റെ മുകളിലും കെറസിൻ്റെ താഴെയുമായിട്ടായിരിക്കും അതിൻ്റെ പൊസിഷൻ വരിക ഏറ്റവും ടോപ്പിൽ വരുന്നത് കെറസീൻ ആയിരിക്കും ഏറ്റവും ഡെൻസിറ്റി കുറവുള്ളത് ഉണ്ട് ക്യറസീൻ ആയതുകൊണ്ട് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ എ ടീച്ചർ ഈസ് സിറ്റിംഗിൻ എ ബസ് രാമു സേയ്സ് ടീച്ചർ ഈസ് അറ്റ് റസ്റ്റ് ടീച്ചർ ബസ്സിനകത്ത് ഇരിക്കുകയാണ് രാമു പറയാണ് ടീച്ചർ റെസ്റ്റിലാണ് അതേസമയം രാധ സേയ്സ് ദ ടീച്ചർ ഈസ് മൂവിങ് ടീച്ചർ മൂവ് ചെയ്യുകയാണെന്നാണ് രാധയുടെ അഭിപ്രായം ബട്ട് വെൻ ദി കെയിം ടു ദ ക്ലാസ് ടീച്ചർ സേയ്സ് ബോത്ത് ഓഫ് ദ മാർ കറക്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ പറയാണ് രണ്ടു പേരും പറഞ്ഞത് ശരിയാണ് ഹൂ എമംഗ് ദം ഈസ് ട്രാവൽഡ് വിത്ത് ദ ടീച്ചർ ഇൻ ദ ബസ് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ടീച്ചറുടെ കൂടെ യാത്ര ചെയ്തത് ടീച്ചറോടൊപ്പം യാത്ര ചെയ്ത ആളാണ് ടീച്ചർ റെസ്റ്റിലാണ് എന്ന് പറയുക സോ രാമു ഈസ് ട്രാവലിംഗ് വിത്ത് ദ ടീച്ചർ ഇനി രണ്ടുപേരും പറഞ്ഞത് കറക്റ്റാണ് എന്ന് ടീച്ചർ പറയാൻ എന്താണ് കാരണം രാമു സേയ്സ് ദാറ്റ് ദ ടീച്ചർ ഈസ് അഡ്രസ്റ്റ് ബിക്കോസ് ഹി കൺസിഡേഡ് ബസ് ആസ് ദ റഫറൻസ് ബോഡി ബസ്സിനെ റെഫറൻസ് ബോഡിയായിട്ട് എടുത്തത് കൊണ്ടാണ് രാമു ടീച്ചർ റെസ്റ്റിലാണ് എന്ന് പറഞ്ഞത് അതേസമയം രാധ ഗ്രൗണ്ടിലാണ് നിന്നത് ഗ്രൗണ്ടിനെയാണ് ബോഡി ആയിട്ട് എടുത്തത് അതുകൊണ്ടാണ് ബസ് മൂവ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ ടീച്ചർ മൂവ് ചെയ്യുകയാണെന്ന് രാധ അഭിപ്രായപ്പെട്ടത് സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ റൈറ്റ് ത്രീ പ്രിക്കോഷൻസ് ദാറ്റ് എ പെഡസ്ട്രിയൻ ടേക്ക് ടു അവോയ്ഡ് റോഡ് ആക്സിഡന്റ് റോഡ് ആക്സിഡന്റ് ഒഴിവാക്കാൻ ഒരു കാൽനട യാത്രക്കാരൻ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ് വാക്ക് അലോങ് ദ ഫുട് പാത്ത് ഓൺലി സെക്കൻഡ് വാക്ക് ഓൺലി അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ മാത്രം നടക്കണം ക്രോസ് റോഡ്സ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിങ് സീബ്ര ക്രോസിംഗിൽ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ ഹൗ വില് യു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ലീഫ് യൂസിംഗ് എ ഗ്രാഫ് ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെ ഏരിയ ഓഫ് ലീഫ് ലീഫിൻ്റെ ഏരിയ കണ്ടെത്താം ടേക്ക് ദ ലീഫ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ ഗ്രാഫ് പേപ്പർ ആൻഡ് ട്രേസ് ദ ഔട്ടർ എഡ്ജസ് യൂസിങ് എ പെൻസിൽ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഗ്രാഫ് പേപ്പറിൽ ഒരു ലീഫ് വെക്കുന്നു അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കുന്നു ആഫ്റ്റർ റിമൂവിംഗ് ദ ലീഫ് എക്സാമിൻ ദ ഗ്രാഫ് പേപ്പർ ആൻഡ് ഫൈൻഡ് ദ സം ഓഫ് നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയേഴ്സ് ആൻഡ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഹാവിങ് ഹാഫ് ആൻഡ് മോർ പകുതിയോ അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലോ മുഴുവനോ ഉള്ള സ്ക്വയേഴ്സ് ഗ്രാഫ് പേപ്പറിൽ നിന്ന് എണ്ണുന്നു അത് ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആ ലീഫിൻ്റെ അപ്രോക്സിമേറ്റ് ഏരിയ അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് നാല് ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത് എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തിലൂടെ ഒരു ആൾ യാത്ര ചെയ്തതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എ പേഴ്സൺ സ്റ്റാർട്ടിങ് ഫ്രം എ ആൻഡ് റീച്ചസ് സി ത്രൂ ബി ബിയിലൂടെ എ യിൽ നിന്ന് ആരംഭിച്ച് സിയിൽ എത്തുന്ന ഒരാളുടെ യാത്രയെ പറ്റിയാണ് ഈ നാല് ചോദ്യങ്ങളും ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ സിക്സ്റ്റി പ്ലസ് ഫോർട്ടി അല്ലേ എ യിൽ നിന്ന് ബിയിലെത്താൻ സിക്സ്റ്റി മീറ്ററും അവിടെ നിന്ന് സിയിലേക്ക് ഫോർട്ടി മീറ്ററും ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഹൺഡ്രഡ് മീറ്റർ സ്പീഡ് കാണാൻ എ യിൽ നിന്ന് ബിയിലെത്താൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ സിക്സ്റ്റി മീറ്ററിന് ട്വൻറ്റി സെക്കൻഡാണ് ടൈം എടുത്തിട്ടുള്ളത് സോ സിക്സ്റ്റി ബൈ ട്വൻറ്റിസ് ഈക്വൽ ടു ത്രീ മീറ്റർ പെർ സെക്കൻഡ് സി ക്വസ്റ്റ്യൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ ബിയിൽ നിന്ന് സിയിലെത്താൻ ഫോർട്ടി മീറ്ററാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് അതുപോലെ ടെൻ സെക്കൻഡാണ് ടൈം എടുത്തത് സോ ഫോർ മീ ഫോർ മീറ്റർ പെർ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക പ്ലേസ്മെന്റ് ഇസ് എ സ്ട്രെയ്റ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി അത് എയ്റ്റി മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എയ്റ്റി മീറ്റർ